ये बच्चे എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഒരുമിച്ച് ദൈവം കൊടുക്കാറുള്ള ജീവൻ മനുഷ്യൻ എപ്പോഴും ഇല്ലാത്തതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നു ഉള്ളതിൽ തൃപ്തിപ്പെടാനും സന്തോഷിക്കാനും അവൻ മറന്നുപോകുന്നു ജന്മം തന്നവരോട് നിന്റെ മനസ്സിലുള്ള ദേഷ്യവും വെറുപ്പും കഴുകി കളയണം ഒരു ക്രൂരതയും കർത്താവ് നിന്നോട് കാണിച്ചിട്ടില്ല അതുകൊണ്ട് അനാഥൻ എന്ന ചിന്ത ആദ്യം ഒഴിവാക്കുക ഇവിടെ മുഴുവൻ തീവ്രവാദികളുടെ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നത് ശരിയാ യവമാരൊക്കെ വളർന്നാണ് അവസാനം അലവലാതി കുക്കുകളായിട്ട് മാറുന്നത് അവനെ കണ്ടിട്ട് ഡോൺ ബോസ്ക പുണ്യാളനെ പോലെ ഉണ്ട് പാവം ശരിയാ ഇവൻ ആള് ബുദ്ധിമാനാ കണ്ടാൽ അറിയാം മോനെ ഇങ്ങോട്ട് വന്നേ അങ്കിള് ചോദിക്കട്ടെ നീ പറഞ്ഞത് ശരിയാ അവൻ നല്ല ബുദ്ധിമാനാ നിന്നെ അവന് പെട്ടെന്ന് മനസ്സിലായി ഇതാ പറഞ്ഞത് പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് കൊച്ചുമെടുക്ക നിന്നെ പോലെ തന്നെ ആരോ വലിച്ചെറിഞ്ഞ ഒരു കുഞ്ഞിന് ഒരു നല്ല ജീവിതം കൊടുക്കാനുള്ള മഹാമനസ്കതയാണ് കർത്താവ് നിനക്ക് തോന്നിച്ചിരിക്കുന്നത് ജീവ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എടുക്കാം എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട് പിന്നെ അന്യായമായിട്ടുള്ള വിലയൊന്നും അച്ഛൻ പറയരുത് അച്ഛനും ഞങ്ങൾക്ക് നഷ്ടമില്ലാത്തൊരു റേറ്റ് മനസ്സിലായില്ല അയ്യോ അച്ഛന്റെ ഒരു കാര്യം ദേ ഇതിന് ഞങ്ങൾ ഉറപ്പിച്ചു ഒരഞ്ചിന് മുറിയോ നീ ഇതിൽ ഇടപെടണ്ട കച്ചവടം ഞങ്ങളെ ഉറപ്പിച്ചോളാം ഏത് സാധനം ആയാലും കണ്ണും കൂട്ടി വില പറയുന്ന സ്വഭാവമാണ് നിന്റേത് 22 kilo വെക്കണോ എന്റെ കുഞ്ഞിനെ താഴെ അയ്യോ ഇത് അച്ഛന്റെ കുട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ വിചാരിച്ചതല്ല അനാഥ കുട്ടിയാണെന്ന് ഊക്കി നോക്കി വില പറയാൻ ഇറച്ചിക്കടയാണെന്ന് കരുതിയോ നീയൊക്കെ ഞാൻ അപ്പോഴേ പറഞ്ഞത് അച്ഛനൊരു ചൂടനാണ് വളരെ സൂക്ഷിച്ചട ഒന്നിറങ്ങി പോകുന്നുണ്ട് രണ്ടും സഹായിച്ചൊക്കെ മതി സോറി ഫാദർ അവരെ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ അവരുടെ അറിവില്ലായ്മ കൊണ്ട് വേദനിച്ചത് ഈ കുഞ്ഞു മനസ്സാണ് ഈ ഓർഫനേജിന്റെ മുന്നിൽ ഒരു ബോർഡ് പോലും ഞാൻ വയ്ക്കാത്തത് മതിൽക്കെട്ടിനപ്പുറത്ത് നിന്നുകൊണ്ട് ആളുകൾ സഹതാപത്തോടെയും പുച്ഛത്തോടെയും എന്റെ കുഞ്ഞുങ്ങളെ നോക്കരുതെന്ന് കരുതിയാണ് പണത്തിന് വിൽക്കാൻ കോഴിക്കുഞ്ഞുങ്ങളെയും പന്നിക്കുഞ്ഞുങ്ങളെയും അല്ല ഞാനിവിടെ വളർത്തുന്നത് ഈ മുത്തുകളെ സ്നേഹിക്കുന്ന ഹൃദയവും അവരെ കൊതിക്കുന്ന മനസ്സും അങ്ങനെയുള്ളവരിലാണ് ഇവരുടെ ഭാവി ഞാൻ കാണുന്നത് പോയി കളിച്ചോളൂ പ്രായത്തിനനുസരിച്ചുള്ള ശരീരം മാത്രമേ ഉള്ളൂ രണ്ടിന്റെയും മനസ്സ് എപ്പോഴും കുഞ്ഞുങ്ങളെ പോലെ അച്ഛൻ അവരോട് ക്ഷമിക്കണം ഞങ്ങളോട് പൊറുക്കണം അച്ഛോ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമായ രണ്ടുപേർക്കും ഞാനെ ഒരു സമ്മാനം തരുന്നുണ്ട് ഞാൻ അടുത്തു അല്ല ഇത് ആര് കുട്ടൂസോ നീ ഇതുവരെ എവിടെയായിരുന്നു അച്ഛോ കുട്ടൂസ് ആകെ ബഹള ഇവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയായ ഇവൻ 3 മാസം പ്രായമുള്ളപ്പോഴാണ് ഇവനെ എനിക്ക് കിട്ടിയത് അച്ചു ഞാൻ ഇവനെ നിർത്തോട്ടെ അവനെന്താ സിസ്റ്റർ കുട്ടിയാത്തോണ്ട് കൂടും അച്ഛോ ഇവനെ ഞാൻ കൊണ്ടുപോകട്ടെ ഇവനെ മതി എനിക്ക് ആയിക്കോട്ടെ പക്ഷേ നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് വരേണ്ടി ഞാൻ അപ്പോഴേ പറഞ്ഞതാ പൗലോസ് ഏട്ടൻ വരണ്ട അത് ഫാദറിന് ഇഷ്ടാവില്ലെന്ന് സോറി ഫാദർ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല വിവാഹം കഴിഞ്ഞ് കുറഞ്ഞത് 3 വർഷം കഴിഞ്ഞ ദമ്പതികൾക്കാണ് ദത്തെടുക്കാനുള്ള അവകാശം അത് മാത്രമല്ല ഇനി ഒരിക്കലും പ്രസവിക്കാൻ സാധ്യതയില്ലെന്ന് ഭാര്യയെ ചികിത്സിച്ച ഗൈനക്കോളജിസ്റ്റിന്റെ സാക്ഷിപത്രവും വേണം കുറച്ച് ഫോർമാലിറ്റീസ് വേറെ ഉണ്ട്
എവിടെയാ നിങ്ങളുടെ ഭാര്യ? എനിക്ക് ജീവന്റെ ഭാര്യ ബാംഗ്ലൂരില്ല. അവിടെ എന്ത് ചെയ്യുന്നു? മെഡിക്കൽ കോളേജില. എന്താ അസുഖം? അസുഖമല്ല, പഠിച്ചോണ്ടിരിക്ക. മെഡിക്കൽ കോളേജ് എൽ എൽ ബി എം ബി ബി എസ് എന്ന് പറഞ്ഞത് എൽ എൽ ബി ആയി പോയത് ലേശം കുഴപ്പമുണ്ട്. നിങ്ങളിൽ ആർക്കാ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല, പൗലോസേറ്റിന് ലേശം കുഴപ്പമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അല്ല മിസ്റ്റർ ജീവൻ, മെഡിക്കൽ ഡയഗ്നോസിസിൽ നിങ്ങളിൽ ആരുടെ കുഴപ്പം കൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകാത്തത്? അയ്യോ അച്ഛൻ, ജീവന്റെ ഭാര്യയ്ക്കാണ് കുഴപ്പം, ജീവന് കുഴപ്പമൊന്നുമില്ല അല്ലേ? ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്ന ജീവനോടും ഉത്തരം പറയുന്ന ഇയാളും. എന്താ ഭാര്യയുടെ പേര്? മാരുതി. മാരുതി അല്ല, മാധുരി. ഞങ്ങൾ മധു എന്ന് വിളിക്കും. ഞങ്ങളോ? ഞങ്ങളെന്ന് പറഞ്ഞാൽ ജീവൻ. ജീവൻ ഒരു ദിവസം ഭാര്യയും കൂട്ടി വരും. ദത്തെടുക്കുന്ന കുഞ്ഞിനെ മകനായി അംഗീകരിക്കേണ്ട അവരാണല്ലോ. ഓക്കെ ജീവൻ, എനിക്ക് പ്രേരണ സമയമായി. ഫാദർ, ഞാനവൻ ഇപ്പൊ കൊണ്ടുപോകട്ടെ, ഭാര്യയെ മറ്റൊരു ദിവസം കൊണ്ടുവന്നാ പോരെ. ജീവൻ, കാര്യം ഞാനൊരു കത്തനാരാ, പക്ഷേ ഫാദർ വെറ്റിലക്കാരൻ ഒരിക്കലത്തെ കാര്യം പറഞ്ഞാൽ പിന്നെ അതിന് മാറ്റമില്ല. മനസ്സിലായല്ലോ? സോറി ഫാദർ. ഭാര്യയുടെ പേരെന്താന്ന് പറഞ്ഞത്? മാധുരി. എന്താ മാറ്റണം? എവിടെ എൽ എൽ ബിക്ക് പഠിക്കുന്ന ഭാര്യ? ബാംഗ്ലൂരിൽ നിന്റെ അമ്മായിയമ്മ ഉണ്ടോടാ പുല്ലേ? സൂത്രത്തിൽ ഒരു അച്ഛനാവണമെങ്കിൽ ഇങ്ങനെ കുറെ തട്ടിപ്പും നുണയൊക്കെ വേണ്ടി വരും. ഇവനെ നമുക്ക് പിന്നെ പൊരിച്ചെടുക്കാം. നിങ്ങളെയൊക്കെ കൊണ്ട് ഇറങ്ങി തിരിച്ചപ്പോഴേ ഞാൻ കരുതിയത് ഇത് ഇങ്ങനെ തന്നെ ചളാവുന്നു. ഓ, ഇയാൾ ഒറ്റയ്ക്ക് പോയിരുന്നെങ്കിൽ കാണാമായിരുന്നു, ഡയഫ്രം കളഞ്ഞ അണ്ണാനെ പോലെ തിരിച്ചു വരുന്നത്. നീ എവിടേക്ക് ഈ ഓടണേ? ഒരു ചവിട്ട് കൊണ്ട ചത്തുപോവു. വിവരമില്ലാത്തവനാണെങ്കിലും ഇവൻ പറയുന്നതിൽ കാര്യമുണ്ട് ജീവ. നമുക്കിപ്പോ ഒരു പെണ്ണല്ലേ വേണ്ടു. ഞാനൊരു ഐഡിയ പറയാം. നീ ഒരു പെണ്ണ് കിട്ടുന്നു, നേരെ കത്തനാരെ അടുക്ക ചെല്ലുന്നു, ഇതാണ് ഫാദർ എന്റെ ഭാര്യ എന്ന് പറയുന്നു, കുട്ടിയെയും കൊണ്ടുപോരുന്നു. വെരി സിമ്പിൾ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? പൗലോസ് ചേട്ടാ എന്ന് വിളിച്ച വായ് കൊണ്ട് എന്നെ പൗലോസ് ഒന്ന് വിളിപ്പിക്കരുത്. കറക്റ്റ്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ നിന്റെ ഐഡിയ നടക്കില്ല എന്ന്. എന്റെ ഐഡിയ? അതെ. ഞാൻ എന്നെ ഉറക്കി കിടത്തിട്ട് അവള് വേലിയാടി ഇങ്ങോട്ട് പോന്നിട്ടുണ്ടാവും. കാശ് കൊടുത്തിട്ടായാലും ശരി, എനിക്ക് എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ വേണം. ഇത്ര പെട്ടെന്ന് ഒരു പെണ്ണിനെ തപ്പിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോവും. നിനക്ക് ഇതല്ലാതെ ഇവിടെ വേറെ എന്താ പണി? പറഞ്ഞ പോലെ ചെയ്യടാ. രണ്ടു ദിവസം സമയം ഞാൻ തരും, അതിനുള്ളിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ എനിക്ക് കിട്ടിയേ പറ്റൂ. അയ്യേ കാമപ്രാന്തൻ, നിനക്ക് കാര്യം നടന്നാ പോരെ. മണി മണിയായിട്ടുള്ള പെണ്ണിനെ ഞാൻ കൊണ്ടുതരും. മാമത്തണ്ടി ജീവ, നമുക്ക് പറ്റിയ ഒരു പെണ്ണ് നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. ആര്? നല്ല ലക്ഷണമൊത്ത പെണ്ണാവള്, നമ്മുടെ കർത്താവിന്റെ ഭാര്യ തിലോത്തമ. ഇതൊരു തലവേദന ആയല്ലോ. എന്നാ ആർക്ക് സസ്പെൻഷൻ? ആ ഡിസ്മിസ്? അഭിരാമിയെ കൂപ്പിട്, മുള്ള മുള്ളാലതാ എടുക്ക വേണ്ട.